ആരോഗ്യപരമായ കാരണങ്ങൾക്കായി സൂപ്പർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഗുജറാത്ത്, ഹരിയാന സർക്കാരുകളുടെ പാത പിന്തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആഗോള വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി വിപുലപ്പെടുത്താനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം. അതിനായി ഇപ്പോൾ 3000 ഹെക്ടറിൽ കൃഷി ചെയ്യപ്പെടുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വരും കാലങ്ങളിൽ 50,000 ഹെക്ടറിലേക്ക് വിപുലപ്പെടുത്താനാണ് സർക്കാരിൻ്റെ ആലോചന. ഗുജറാത്ത് സർക്കാർ അടുത്തിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പേര് കമലം എന്ന് പുനർനാമകരണം ചെയ്യുകയും കൃഷി ചെയ്യുന്ന കർഷകർക്ക് പ്രോത്സാഹനം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ വിദേശ ബലയിനം നടാൻ തയ്യാറായ കർഷകർക്ക് ഹരിയാന സർക്കാർ ഗ്രാൻറ്റും നൽകുന്നുണ്ട്. പഴങ്ങളുടെ പോഷകമൂല്യങ്ങൾ കാരണം ആഭ്യന്തര ആഗോള വിപണികളിൽ പഴത്തിന് ആവശ്യക്കാർ ഏറെയാണെന്ന് വ്യാഴാഴ്ച നടന്ന ദേശീയ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര കൃഷി സെക്രട്ടറി മനോജ് അഹൂജ പറഞ്ഞിരുന്നു. കർഷകർക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ നൽകാൻ കേന്ദ്രം സംസ്ഥാനങ്ങളെ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികൃതരും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചും പറയുന്നതനുസരിച്ച് ഈ ഫലവൃക്ഷത്തിന് കൂടുതൽ ജലം ആവശ്യമില്ല. വരണ്ട നിലത്തും കൃഷി ചെയ്യാം. ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ കിലോയ്ക്ക് 400 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്നും ഉപഭോക്താക്കൾക്ക് കിലോയ്ക്ക് 100 രൂപയ്ക്ക് ലഭ്യമാക്കാനാണ് ശ്രമമെന്നും ഹോർട്ടിക്കൾച്ചർ കമ്മീഷണർ പ്രഭാത് കുമാർ പറയുന്നു. കൃഷിച്ചെലവ് തുടക്കത്തിൽ കൂടുതലാണെന്നും എന്നാൽ പ്ലാന്റിന് ഉൽപ്പാദനക്ഷമതയുള്ള ഭൂമി ആവശ്യമില്ലെന്നും ഇത് ഉൽപ്പാദനക്ഷമമല്ലാത്തതും ഫലഭൂഷ്ടമല്ലാത്തതുമായ പ്രദേശത്ത് നിന്ന് പരമാവധി ഉൽപ്പാദനം നൽകുന്നുവെന്നും ഇത് ഒട്ടനവധി കർഷകർക്ക് ഗുണകരമാണെന്നും ഡോക്ടർ കുമാർ പറയുന്നു. കൂടുതൽ സംസ്ഥാന സർക്കാരുകളെ പ്രചോദിപ്പിക്കുന്നതിനായി വാർഷിക കർമ്മ പദ്ധതി ആവിഷ്കരിക്കാനാണ് ഇപ്പോൾ കേന്ദ്രം പദ്ധതിയിടുന്നത്. മെക്സിക്കോയുടെ തദ്ദേശീയവും ഇപ്പോൾ പ്രധാനമായും വിയറ്റ്നാമിൽ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഈ പഴം കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ മിസോറമാണ് ഒന്നാമത്. പഴങ്ങളുടെ കയറ്റുമതി വിയറ്റ്നാമിൻ്റെ GDPയിൽ വലിയ സംഭാവനയാണ് നൽകുന്നത്. തണുത്ത പ്രദേശങ്ങളൊഴികെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾക്ക് അനുയോജ്യമാണ്. ഉൽപ്പാദനം കുറവായതിനാൽ വിപണിയിൽ ഡിമാൻഡ് വളരെ ഉയർന്നതുമാണ്. ഇന്ത്യ ഇപ്പോൾ ഏകദേശം 15,491 ടൺ ഡ്രാഗൺ ഫ്രൂട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നും 40,000 ഹെക്ടറിൽ പഴം കൃഷി ചെയ്യുന്ന ചൈനയുടെയും 60,000 ഹെക്ടറിൽ പഴം വളരുന്ന വിയറ്റ്നാമിൻ്റെയും ഉൽപ്പാദനവുമായി പൊരുത്തപ്പെടാൻ ശേഷിയുണ്ടെന്നും കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിക്കുന്നു. പ്രാരംഭ നിക്ഷേപം ഉയർന്നതാണെന്നും എന്നാൽ ഇത് ഒരു വർഷത്തിനുള്ളിൽ അതിവേഗ വരുമാനം നൽകുന്നുവെന്നും ചുവപ്പ് പിങ്ക് നിറങ്ങളിലുള്ള പഴങ്ങൾ മികച്ച വിളവ് നൽകുന്നുവെന്നും കൃഷി മന്ത്രാലയം പറയുന്നു. ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണുന്ന ഹൈലോ സീറീസ് എന്ന കള്ളിച്ചെടിയിൽ വളരുന്ന പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പടർന്നു കയറി വളരുന്ന ഈ ചെടികളുടെ സ്വദേശങ്ങൾ മെക്സിക്കോയും മധ്യ ദക്ഷിണ അമേരിക്കകളും ആണ്. ഒരു ചെടിയിൽ നിന്ന് 8 മുതൽ 10 വരെ പഴങ്ങൾ ലഭിക്കും. പ്രമേഹ രോഗികൾ പൊതുവെ പല പഴങ്ങളും കഴിക്കാറില്ല. പ്രമേഹം കൂടിയാലോ എന്ന് പേടിച്ചാണ് ഇത്. എന്നാൽ ഡ്രാഗൺ ഫ്രൂട്ട് പ്രമേഹ രോഗികൾക്കും കഴിക്കാം. കലോറി വളരെ കുറവും ഫൈബർ ധാരാളം ഉള്ളതിനാലുമാണ് ഇത്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, കാൽസ്യം, അയൺ, മഗ്നീഷ്യം എന്നിവ ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ എ, അയൺ എന്നിവയുടെ സാന്നിധ്യം വിളർച്ചയെ പ്രതിരോധിക്കും. മഗ്നീഷ്യം നിറഞ്ഞതിനാൽ മസിലുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. കൊളസ്ട്രോളും അമിതഭാരവും കുറയ്ക്കുകയും ഹൃദയത്തിന് സംരക്ഷണം നൽകുകയും ചെയ്യും എന്ന കടമ കൂടി ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യുന്നുണ്ട്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനും ഈ പഴം സഹായിക്കും. കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യവും ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉണ്ട്. ഫൈബറിൻ്റെ സാന്നിധ്യം ധാരാളമുള്ളതിനാൽ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കുവാനും ഡ്രാഗൺ ഫ്രൂട്ട് സഹായിക്കും. അമിത ശരീരഭാരത്തെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതിനൊപ്പം വൻകുടൽ അർബുദത്തെ പ്രതിരോധിക്കുവാനും ഇവ സഹായിക്കുന്നു. നടീൽ വസ്തുവായി വിത്തുകളും തണ്ടുകളും ഒക്കെ ഉപയോഗിക്കുവാനും കഴിയും. വളർച്ചയ്ക്കിടെ ചെടികളിൽ പടർന്നു കയറാനുള്ള ബാഹുമൂല്യങ്ങൾ വികസിക്കുകയും ചെയ്യുന്നു. അവയുടെ സഹായത്തോടെ കണ്ടെത്താനാകുന്ന താങ്ങുകളിൽ പടർന്നു കയറുന്ന ചെടികൾ 10 പൗണ്ടോളം തൂക്കമാകുമ്പോൾ പുഷ്പിക്കുന്നു. രാത്രിയിലാണ് പൂക്കൾ സാധാരണയായി വിടരുന്നത്. പ്രഭാതമാകുമ്പോൾ അവ വാടുവാനും തുടങ്ങും. വവ്വാൽ, നിശാശലഭം തുടങ്ങിയ നിശാജന്തുക്കൾ വഴിയാണ് പരാഗണം നടക്കുന്നത്. സാഹചര്യങ്ങൾ അനുസരിച്ച് വർഷത്തിൽ 3 മുതൽ 6 പ്രാവശ്യം വരെ ഈ ചെടികൾ പുഷ്പിക്കുന്നു. മറ്റ് കള്ളിച്ചെടികളുടെ കാര്യത്തിൽ എന്ന പോലെ ചെടിത്തണ്ട് മുറിച്ചു നട്ടും ഇത് വളർത്തുകയും ചെയ്യാം. ഇങ്ങനെ വളർത്തുന്നതാവും എളുപ്പം. 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ ചൂട് ഈ ചെടിക്ക് താങ്ങുവാനും ആകും. അതിശൈത്യത്തെ ഇതിന് അതിജീവിക്കാനും ആവില്ല. അതിവർഷമില്ലാത്ത ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഡ്രാഗൺ പഴത്തിൻ്റെ കൃഷിക്ക് അനുയോജ്യം. പൂവിട്ട് 30 മുതൽ 50 ദിവസങ്ങൾക്കകം ഫലം പാകമാകുകയും ചെയ്യും. ആണ്ടിൽ 5 മുതൽ 6 വിളവെടുപ്പുകളും സാധ്യമാണ്. വിയറ്റ്നാമിലെ ചില കൃഷിയിടങ്ങളിൽ നിന്ന് വർഷം തോറും 1 ഹെക്ടർ 30 ടൺ പഴങ്ങൾ വരെ ലഭിക്കുന്നുണ്ട്.